അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഡിലീഷ്യസ് റെസിപ്പി സെറ്റ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് ബീഫൊന്നും അല്ല, പിന്നെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്കൊരു മസാല ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബിരിയാണി മസാലയാണ്. അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്, അതും 1/2 ടേബിൾ സ്പൂണോളം ചേർക്കാം. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്, അതൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാരങ്ങയാണ്, ഒരു പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതൊരു 2 വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ടെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചൂര മീനാണ്. അപ്പോൾ നിങ്ങൾ ചൂര മീൻ വെച്ചിട്ട് ഇതുവരെ ബിരിയാണി ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് ബീഫിൻ്റെ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 1-2 മണിക്കൂർ ഒന്ന് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തെ മസാല ഇട്ട് വെക്കുന്നുണ്ട്. മീനിൻ്റെ പീസിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കത് ചെയ്തു വരാം. അപ്പോൾ ഞാനൊരു ഇരുമ്പ് ചട്ടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിങ്ങ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വറുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ക്യാരറ്റ് ഞാനിതുപോലെ ഒരു 4 ആയിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ അതും കൂടെ എണ്ണയിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 2 കറിവേപ്പില ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്ത് മാറ്റാം. പിന്നെ അതുപോലെ 1 സവാള, അത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വറുത്ത് എടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വലുതായിട്ടാണല്ലോ മീൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ വറുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മീൻ, അതുപോലെ തന്നെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ക്യാരറ്റ്, ഉള്ളി, ഇതെല്ലാം നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോറിനായിട്ട് ബിരിയാണി റൈസ് കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. സവാള നല്ല വലിയ സവാള ആയതുകൊണ്ട് തന്നെ ഞാനൊരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 8-9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് മീൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അത് നടച്ചു വെക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി,
ഇതിലേക്ക് ഇനി ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഈ ഒരു സൈഡിൽ ഞാനൊന്ന് ചോറ് വയ്ക്കാനായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങയാണ് അതൊരു പകുതി നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിയില പുതിനയില ഇത് രണ്ടും ഓരോ പിടി വീതം നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം മീനായതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകും എന്നാലും നമുക്ക് ഒരു സൈഡ് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് ഈ മസാല എല്ലാം മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുക അപ്പോൾ ആ മീൻ കഴിക്കാനും ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ മീനിൻ്റെ മസാല ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ചെടുത്ത് ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ചെയ്തേക്കുന്ന സെയിം നമ്മുടെ ചിക്കൻ ബിരിയാണി ചെയ്ത ആ ഒരു മെത്തേഡിലാണ് അതുകൊണ്ടാണ് റിപ്പീറ്റായി കാണിക്കാതിരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബിരിയാണി മസാല അതുപോലെ തന്നെ പാലും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ വറുത്തെടുത്ത് വെച്ച എല്ലാ കാര്യങ്ങളും ഉള്ളി ക്യാരറ്റ് പിന്നെ കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പുതിനയില മല്ലിയില എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള റൈസും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇനി ഇത് നമുക്ക് ദം ചെയ്തേക്കണം കറക്റ്റ് ഒരു 8 മിനിറ്റ് ദം ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഒട്ടും മസാലയൊന്നും കരിഞ്ഞു പോകുകയൊന്നുമില്ല ഞാൻ കാണിക്കാം ലാസ്റ്റ് നിങ്ങളുടെ മസാല ഇതെങ്ങനെ കിട്ടുന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ദമ്മായി വരട്ടെ അങ്ങനെ നമ്മുടെ ചൂര ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചൂര വെച്ചിട്ട് ബിരിയാണി ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നോക്കി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മസാല കണ്ടില്ലേ ഒട്ടും കരിഞ്ഞു പോയിട്ട് ഒന്നുമില്ല അതായത് കറക്റ്റ് ഒരു 8 മിനിറ്റ് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ നന്നായിട്ട് തന്നെ പിന്നെ നമുക്ക് നല്ല ദമ്മായി കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും